ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനും നടി അനന്യ പാണ്ഡെയും തമ്മിൽ മയക്കുമരുന്നിനെ കുറിച്ച് വാട്സപ്പ് ചാറ്റ് നടത്തിയതായി നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. കഞ്ചാവ് ലഭിക്കുമോ എന്ന് ആര്യൻ ചോദിക്കുമ്പോൾ ശരിയാക്കാമെന്ന് അനന്യ മറുപടി നൽകുകയായിരുന്നു. എന്നാൽ നടി നിരോധിത ലഹരി വസ്തുക്കൾ ആര്യൻ എത്തിച്ചു നൽകിയതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല. കേസിൽ തുടർച്ചയായ രണ്ടാം ദിവസവും അനന്യയെ NCB ചോദ്യം ചെയ്തു. എത്ര തവണ ലഹരി വാങ്ങിച്ചു, ചാറ്റനുസരിച്ച് ലഹരി എത്തിച്ചു നൽകുന്നതാര്, ലഹരി നേരിട്ട് വാങ്ങുകയാണ് ചെയ്യുക, ഓരോ തവണയും വാങ്ങിയ ലഹരിയുടെ അളവ്, ആര്യനു മുന്നിച്ച് എത്ര കാലമായി ലഹരി ഉപയോഗിക്കുന്നു, കൂടെ ലഹരി ഉപയോഗിക്കുന്ന മറ്റുള്ളവർ ആരൊക്കെ, എങ്ങനെയാണ് എത്തിക്കുന്നയാൾക്ക് പണം നൽകുന്നത്, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് വാലറ്റ് കാഷ് ഏതാണ് ഉപയോഗിക്കുന്നത്, ഏത് സ്ഥലത്ത് വെച്ചാണ് ലഹരി തരുന്ന ആളെ കാണുന്നത്, നിരോധിത പദാർത്ഥങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്ന സുഹൃത്തുക്കളുടെ പേര് തുടങ്ങിയ ചോദ്യങ്ങളാണ് അനന്യയോട് NCB ചോദിച്ചതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. NCB സോണൽ ഡയറക്ടർ സമീർ വാങ്കടെയാണ് നടിയെ ചോദ്യം ചെയ്തത്. ഇതുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും ചാറ്റുകൾ ഒരു വർഷം മുൻപുള്ളതാണെന്നുമാണ് നടി മറുപടി നൽകിയത്. അച്ഛൻ ചങ്കി പാണ്ഡെയ്ക്കൊപ്പമാണ് നടി ചോദ്യം ചെയ്യലിനായി ബാന്ദ്രയിലെ NCB ഓഫീസിലെത്തിയത്. ഒക്ടോബർ 3 മുംബൈ തീരത്ത് കോറ്റേലിയ ക്രൂയിസിൻ്റെ എംബ്രസ് കപ്പലിൽ NCBയുടെ റെയ്ഡിലാണ് ആര്യൻ ഖാൻ അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് 13 ഗ്രാം കൊക്കെയിൻ, 5 ഗ്രാം MD, 21 ഗ്രാം ചരസ്, 22 ഗുളികകൾ, MDMA എന്നിവയും 1,50,000 രൂപയും പിടിച്ചെടുത്തതായി NCB സംഘം കോടതിയെ അറിയിച്ചിരുന്നു. ജാമ്യം നിഷേധിക്കപ്പെട്ട ആര്യൻ ഖാൻ നിലവിൽ ജയിലിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ ഷാരൂഖ് ഖാൻ ആര്യൻ ഖാനെ സന്ദർശിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിജ്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.